കിറ്റക്സ് കമ്പനിക്കെതിരെ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ പി ടി തോമസിനെ വെല്ലുവിളിച്ച് കമ്പനി എം ഡി. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും 7 ദിവസത്തിനകം തെളിവുമായി വന്നാൽ 50 കോടി രൂപ കൈമാറാമെന്നുമാണ് 2020 പ്രസിഡന്റ് കൂടിയായ സാബു എം ജേക്കബ് പറയുന്നത്. കിറ്റക്സിന്റെ മറുപടി തൃപ്തികരമല്ലെന്നും തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും പി ടി തോമസ് എം എൽ എയും പ്രതികരിച്ചു. ഇക്കഴിഞ്ഞ ജൂൺ 1 കിഴക്കമ്പലത്തെ കിറ്റക്സ് കമ്പനി രാസമാലിന്യങ്ങൾ ഒഴുക്കി കടമ്പറയാരനെ മലിനമാക്കുന്നുവെന്ന് പി ടി തോമസ് നിയമസഭയിൽ ഉന്നയിച്ചത്. വർഷങ്ങൾക്ക് മുൻപേ തിരുപ്പൂരിൽ കോടതികളിടപെട്ടടപ്പിച്ച കിറ്റക്സിന്റെ പ്ലാന്റുകൾ കിഴക്കമ്പലത്ത് സ്ഥാപിച്ച് മാലിന്യം പുറന്തള്ളുന്നുവെന്നാണ് കടമ്പറയാർ ഒഴുകുന്ന തൃക്കാക്കരയിലെ എം എൽ എ കൂടിയായ പി ടി തോമസ് ആരോപിച്ചത്. തിരുപ്പൂരിൽ അടച്ചു പൂറ്റിയ 100 കണക്കിന് ബ്ലീച്ചിംഗ് ഡൈയിങ് യൂണിറ്റ് ഉപയോഗപ്പെടുത്തിയിരുന്ന സൗത്ത് ഇന്ത്യയിലെ 1 ഡസൻ കണക്കിന് ടെക്സ്റ്റൈൽ മില്ലുകളുടെ ലോറികൾ കിഴക്കമ്പലത്ത് കൊണ്ടുവന്ന് ബ്ലീച്ചിങ് ഡൈയിങ് നടത്തുകയാണ്. ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാതെയാണ് ഈ കിഴക്കമ്പലം കമ്പനി ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 10 ലക്ഷം ലിറ്റർ ഭൂഗർഭജലമാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കിറ്റക്സ് കമ്പനിയുടെ നേതൃത്വത്തിൽ 2020 തൃക്കാക്കരയിൽ ഉൾപ്പെടെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വെല്ലുവിളിയായതാണ് പി ടി തോമസിനെ ചൊടിപ്പിച്ചതെന്ന് സാബുവും ജേക്കബ് പറയുന്നു. അവിടെ ബ്രഹ്മപുരം പ്ലാന്റിനെ പറ്റിയും അതിന് ചുറ്റുമുള്ള വ്യവസായങ്ങളെ പറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഫ്ളാറ്റുകൾ ഇവിടെ നിന്നൊക്കെയാണ് ഈ മാലിന്യം അതിലേക്ക് ഒഴുകുന്നത്. അത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലേക്ക് ആക്കി വെച്ചിട്ട് അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് അദ്ദേഹം അത് പറയുന്നതാണത്. അങ്ങനെ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഇത്രയും ഭീമമായിട്ടുള്ള ഒരു തുക 50 കോടി രൂപ കൊടുക്കാമെന്ന് ഞാൻ പറയും. ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കടമ്പറയാറിൽ നടത്തിയ പരിശോധനയിൽ വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞതായി കണ്ടെത്തിയെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പി ടി തോമസ് ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി അന്ന് പറഞ്ഞത്. ഈ കമ്പനിയുടെ കാര്യത്തിൽ എന്തെങ്കിലും നിയമലംഘനമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ഉചിതമായ നടപടി എടുക്കും. സാങ്കേതികമായി മാത്രമാണ് കിറ്റക്സ് കമ്പനി മറുപടി പറയുന്നതെന്നും ഈ ആരോപണങ്ങൾ വൈകാതെ തന്നെ താൻ രേഖാമൂലം തെളിയിക്കുമെന്നും പി ടി തോമസ് പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.